ലൈഫ് സ്റ്റൈൽ ഓർബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്നിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് സ്ക്രീൻ റെക്കോർഡർ എന്നത്. അറിയപ്പെടുന്ന സ്ക്രീൻ റെക്കോർഡറുകളിൽ ഒന്നാണ് AEZ സ്ക്രീൻ റെക്കോർഡർ. ഇന്ന് ഞാൻ AEZ സ്ക്രീൻ റെക്കോർഡറിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സെറ്റിങ്സിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നും പ്രധാനമായും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റാപ്പുകളെ പോലെ ഇതും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിൽ AEZ സ്ക്രീൻ റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിക്യാമ്പ് ഡിസൈനോട് കൂടിയിട്ടുള്ള ആപ്പ് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചില പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. ക്യാമറ ആക്സസ് ചെയ്യുന്നതിനുള്ള പെർമിഷനും ഫയൽ ആക്സസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ചോദിക്കുന്നു. അത് രണ്ടും ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിക്യാമ്പിൻ്റെ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ സൈൻ കാണാം. അടുത്തത് AEZ സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്തതിന് കഴിഞ്ഞാൽ ഒരു ലോഗോ നമ്മുടെ ഹോം സ്ക്രീനിൽ വന്ന് കാണും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 4 സ്ക്വയർ ബോക്സ്, വേറൊരു സ്റ്റിൽ ക്യാമറ, ലൈവ്, ഇങ്ങനെ ഒരു 4 പോപ്പ് മെനുസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആദ്യത്തെ ക്യാമറ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിനുള്ളതും രണ്ടാമത്തേത് AEZ ഉപയോഗിച്ചുകൊണ്ട് AEZ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, സ്ക്രീൻ ഷോട്ട്സ്, സെറ്റിങ്സ് എന്നിവയിലേക്ക് പോകേണ്ട പോപ്പ് ഐക്കണാണത്. മൂന്നാമത്തേത് റെക്കോർഡിംഗ് ടൂൾ ബോക്സ് ആണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് സ്ക്രീൻ ഷോട്ട് എനേബിൾ ചെയ്യാനായിട്ടും ക്യാമറ എനേബിൾ ചെയ്യുന്നതിനും ബ്രഷ് ടൂൾ ആക്റ്റീവാക്കുന്നതിന് നമുക്ക് കഴിയുന്നതാണ്. അടുത്തൊരു ഓപ്ഷനാണ് ക്യാമറയ്ക്ക് ഏറ്റവും താഴെ കാണുന്ന ലൈവ് ബട്ടൺ. ഈ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഫയൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയോ രണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ക്യാമറ ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ക്യാമറ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് സ്ക്രീനിൽ വരുന്ന എല്ലാം റെക്കോർഡാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മൾ സെറ്റിങ്സിലോട്ട് പോകുന്നു. സെറ്റിങ്സിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോ ഫയൽസ്, സ്ക്രീൻഷോട്ട്, അത് കഴിഞ്ഞ് സെറ്റിങ്സിലോട്ട് വരുന്നുണ്ട്. ഈ സെറ്റിങ്സിൽ ആദ്യമായിട്ട് നാം കാണുന്നത് റെസല്യൂഷനാണ്. റെസല്യൂഷൻ എന്നത് ഇവിടെ പലതരം റെസല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈ, ഫുൾ എച്ച് ഡി, അതിനെ തുടർന്ന് പല റെസല്യൂഷൻസും ഉണ്ട്. കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. സാധാരണയായി യൂട്യൂബിനും മറ്റും നമ്മൾ 1280x720 ഈ ഓപ്ഷനാണ്, രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം റേറ്റ് ഉണ്ട്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് വേണമെന്നാണ്, ഫ്രെയിംസ് പെർ സെക്കൻഡ് FPS. 30-20 ഇടയിലുള്ള അല്ലെങ്കിൽ 30 മുതൽ 20 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് നമ്മൾ യൂട്യൂബ് വീഡിയോസിന് മറ്റും സെലക്ട് ചെയ്യുന്നത്. അടുത്തത് ബിറ്റ് റേറ്റ് ആണ്. ബിറ്റ് റേറ്റ് എത്ര ബിറ്റ്സ് വേണം എന്നുള്ളതാണ് ഇത്. സാധാരണയായി ഞാൻ ചൂസ് ചെയ്യുന്നത് 5 ആണ്. അത് ഓരോരുത്തരും അവരുടെ ഫയലിൻ്റെ സൈസിനനുസരിച്ചുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓരോ വാല്യൂസ് കൂടുന്നതിനനുസരിച്ചും അതിൻ്റെ ഫയലിൻ്റെ സൈസ് കൂടും, എത്ര MB ആണ് എന്നുള്ളത് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തത് ഓറിയൻറ്റേഷനാണ്. സ്ക്രീൻ ഏത് ഓറിയൻറ്റേഷൻ വേണം എന്നുള്ളതാണ് നോക്കുന്നത്.
ഫോട്ടോ സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ്, അല്ലെങ്കിൽ പോർട്രേറ്റ് വേണമെങ്കിൽ പോർട്രേറ്റ്. അടുത്തതാണ്, ഇതിനെ തുടർന്ന് കുറേ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ടൈം ലാപ്സ് ഉണ്ട്, അതായത് വീഡിയോയുടെ സ്പീഡാണ്. അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ഓഡിയോ ഉണ്ട്, ഇൻ്റേർണൽ ഓഡിയോ. ചില ഫോണുകളിൽ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഇൻ്റേർണൽ ഓഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, വീഡിയോയിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മൂവിയുടെ സൗണ്ടാണ് ഇൻ്റേർണൽ ഓഡിയോ, അതേസമയം നമ്മൾ കൊടുക്കുന്ന വോയിസ് ഓവറാണ് എക്സ്റ്റേണൽ ഓഡിയോ. നമ്മളിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ഇൻ്റേർണൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യാത്തിടത്തെല്ലാം നമ്മുടെ വോയിസ് ഓവർ മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഔട്ട്പുട്ട് ഡയറക്ടറിയാണ്. ഔട്ട്പുട്ട് ഡയറക്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ഫയൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ളതാണ്. ഇൻ്റേർണൽ സ്റ്റോറേജിൽ വേണമെങ്കിൽ ചെയ്യാം, എക്സ്റ്റേണൽ എസ് ഡി കാർഡിൽ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അടുത്തത് ഫിക്സ്ഡ് ഗ്രീൻ ആണ്. സാധാരണയായിട്ട് എഡിറ്റിങ്ങിനും മറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫിക്സ്ഡ് ഗ്രീൻ സ്ക്രീൻ. അടുത്തത് കൺട്രോൾ ഓപ്ഷൻസ് ആണ്. കൺട്രോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ റെക്കോർഡിംഗ് വിൻഡോ, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് മാജിക് ബട്ടൺ ആണ്. മാജിക് ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസ് ചെയ്യാനും റെസ്യൂം ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനുമായിട്ടുള്ള ബട്ടൺ എവിടെ വേണം എന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷൻ വഴി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റോപ്പ് ഓപ്ഷൻസ് ആണ്. സ്റ്റോപ്പ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ, സ്ക്രീൻ ഓഫ് ആകുന്ന സമയത്ത് നമ്മൾ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഷേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ്, ഒരു ടൈം കൊടുത്തുകൊണ്ട്, 3 സെക്കൻഡ്സ് മാത്രം വീഡിയോ മതിയെങ്കിൽ 3 സെക്കൻഡ്സിൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് സ്റ്റോപ്പ് ഓപ്ഷൻസ്. നമുക്ക് വിൻഡോ, പോപ്പപ്പ് വിൻഡോ വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് കൗണ്ട് ഡൗൺ ബിഫോർ സ്റ്റാർട്ട്. കൗണ്ട് ഡൗൺ ബിഫോർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 എന്ന് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നത്. നമുക്ക് അതിൽ 3 വേണമെങ്കിൽ 3 കൊടുക്കാം, 5 വേണമെങ്കിൽ 5 കൊടുക്കാം. അത് എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് റെക്കോർഡിംഗ് ടൂൾ ബോക്സ് ആണ്. റെക്കോർഡിംഗ് ടൂൾ ബോക്സ് നമുക്ക് ഇവിടെ കാണുന്ന മൂന്ന് ബട്ടൺസ് ഉണ്ട്. ഈ മൂന്ന് ബട്ടൺസിൽ നമ്മൾ എനേബിൾ ആക്കി കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ഈ ടൂൾ ബോക്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനേബിളായിട്ട് അവിടെ കാണും. അതായത് ഉദാഹരണത്തിന് സ്ക്രീൻഷോട്ട് ഉണ്ട്, സ്ക്രീൻഷോട്ട് എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സ്ക്രീൻഷോട്ടിലോട്ട് പോകും. നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ ഒരു ഫോട്ടോ ബാക്കപ്പായിട്ട് സേവ് ആയി വരുന്നുണ്ട്. ഇനി അടുത്തത് ക്യാമറ ഓപ്ഷനാണ്. ക്യാമറ ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ലെഫ്റ്റ് സൈഡ് ക്യാമറ നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തത് അത് വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറയോ ബാക്ക് ക്യാമറയായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ബ്രഷാണ്. ബ്രഷ് ടൂൾ എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്ക്രീനിൽ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുകയോ മറ്റോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാനായിട്ട് പറ്റും. ഈ ലൈനിൻ്റെ തിക്നെസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് നമുക്കിവിടെ ആ ഒരു പാലറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബ്രഷ് ടൂൾ. അടുത്തത് ടെക്സ്റ്റ് ആൻഡ് ലോഗോയാണ്. ടെക്സ്റ്റ് ആൻഡ് ലോഗോ എന്താണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ആൻഡ് ലോഗോ എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന സ്ക്രീനിൽ ഒരു വാട്ടർമാർക്കായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ആൻഡ് ലോഗോ ഇത് എനേബിൾ ആക്കിയാൽ മതി. ഉദാഹരണത്തിന് ഞാനിവിടെ ടെക്സ്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്നത് മൈ ചാനൽ എന്നുള്ള പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഈ മൈ ചാനൽ എന്നത് നമ്മുടെ ആവശ്യപ്രകാരം എവിടെയാണോ സ്ക്രീനിൻ്റെ എവിടെ വേണം എന്നുള്ളത് ഒരു വാട്ടർമാർക്ക് പോലെ നമുക്കത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ചാനൽ നെയിം വേണമെങ്കിൽ കൊടുക്കാം, അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതാണ് ഈ ഓപ്ഷൻ. ഇത് വേണമെങ്കിൽ ആക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ആക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലോഗോ ഉണ്ടെങ്കിൽ
നമ്മൾ കാണുന്ന വീഡിയോയുടെ ഏതെങ്കിലും കോർണറിലോ എവിടെയെങ്കിലുമോ ഒരു വാട്ടർമാർക്ക് പോലെ ലോഗോ തന്നെ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലോഗോ എനേബിളാക്കിയാൽ മതി. ഡിഫോൾട്ടായിട്ട് ഇവിടെ വരുന്ന ലോഗോ എന്ന് പറയുന്നത് AZ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ലോഗോ തന്നെയാണ്. അതിന് പകരം നമുക്ക് നമ്മുടെ തന്നെ ഇമേജ് ചൂസ് ചെയ്യാം. ഇമേജ് ഏതാണ് വേണ്ടതെന്നുള്ളത് ലോഗോ ഷോ ലോഗോ എന്നുള്ളത് എനേബിളാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പിൽ പോയിട്ട് ഏതെങ്കിലും ലോഗോ നമുക്ക് അതിൻ്റെ ഫയൽ പോയി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈസും നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിത്രയുമാണ് സെറ്റിങ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.